ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുക്കർ അടുപ്പത്തേക്ക് ചൂടാകാൻ വെക്കാം. ഇത് നന്നായി ചൂടായി വരട്ടെ. ചൂടായതിന് ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 3 വലിയുള്ളി ചെറുതാക്കിയ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 തക്കാളി മിക്സിയിൽ ഒന്ന് അരച്ചെടുത്ത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ തീ കുറക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്നര സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ പട്ട ഗ്രാമ്പു പൊടി ഇട്ട് കൊടുക്കാം, ഗരം മസാല. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി എരിവിന് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 പിടി മല്ലിയില കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഈ മസാലയിലേക്ക് അരച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഈ അരച്ചിട്ട് കൊടുക്കുന്ന വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഇറച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുക്കറിൻ്റെ മൂടി ഫുള്ളായിട്ട് അടക്കാണ്ട് കുറച്ച് നേരം തുറന്ന് വെക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം, ഇറച്ചി ഒന്ന് തിളച്ചതിന് ശേഷം കുക്കർ മൂടി വെക്കാം. കുക്കർ മൂടി വെച്ച് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. 2 വിസിൽ വന്നതിന് ശേഷം, വിസിൽ പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് സേവിങ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും. പ്ലീസ് സപ്പോർട്ടിങ് മീ.